കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാൻ എല്ലാ എം എൽ എമാരും തയ്യാറായതായി നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു. മുഖ്യമന്ത്രിയുമായി കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വീഡിയോ കോൺഫറൻസിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സാഹചര്യത്തിൽ അവസാനിപ്പിക്കുകയാണ് നേരത്തെ. അപ്പോൾ നിയമസഭയുടെ തന്നെ ഒരു ചെയറിലാണിപ്പോൾ ഉണ്ടായത്. കേരളത്തിലെ എല്ലാ എം എൽ എമാരും പങ്കെടുക്കുന്ന, എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഒരു നിയമസഭാ സമ്മേളനം പോലെ തന്നെയാണ് ഈ വീഡിയോ കോൺഫറൻസ് ഇപ്പോൾ ചേർന്നത്. ഈ നിയമസഭാ സാമാജികമായ സമ്മേളനത്തിലൂടെ ഉണ്ടായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളം ഒരുമയോടുകൂടി ഈ കോവിഡ് പ്രതിരോധത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൈകോർക്കുന്നു എന്നുള്ളതാണ്. അങ്ങേയറ്റം ഒരുമയോടും ഐക്യത്തോടും കൂടി ഈ പ്രവർത്തനങ്ങളിൽ ഇനിയും സഹകരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോക്സഭാ സ്പീക്കർ ഇന്നലെ നേരിൽ വിളിച്ച് കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ഈ ഒരുമയാണ്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന ഈ ഐക്യം കേരളം രാജ്യത്തിന് തന്നെ കാണിക്കുന്നൊരു മാതൃകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എം എൽ എമാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എം എൽ എ ഫണ്ടിൽ നിന്നും എങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അതിനൊരു പാറ്റേൺ ഉണ്ടാക്കി ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിക്കാനുള്ള ആവശ്യമായ നീക്കങ്ങളും ഉണ്ടാകാം എന്നൊരു ധാരണ ഉന്നയിക്കപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് ഒരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും. ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല എന്നുള്ള നിലയിൽ നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ആസൂത്രണം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിലയിൽ നല്ല ആസൂത്രണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രണ്ട് മൂന്ന് തട്ടിലായിട്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കുമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയതായിട്ടാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഈ കോവിഡ് സെൻറ്റേഴ്സായിട്ട് 13 സ്ഥലങ്ങൾ നിർണ്ണയിക്കുകയും അതിന് 539 ബെഡുകൾ കോവിഡ് സെൻറ്റേഴ്സിൽ ഐഡൻറ്റിഫൈ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ജില്ലാതലത്തിലുള്ള ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ ഡിസ്ട്രിക്ട് കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന നിലയ്ക്ക് രണ്ട് സ്ഥാപനങ്ങളെ കണ്ടെത്തുകയും അതിൽ 550 ബെഡുകൾ ക്രമീകരിക്കുകയും ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാൻ ബി പ്രകാരം ജില്ലയിലെ ഹോസ്പിറ്റലുകളിലെ ബെഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാൻ പ്രകാരം 190 ബെഡുകൾ അവിടെയും സജ്ജമായിട്ടുണ്ട്. അതിനു പുറമെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും അതർ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 827 ബെഡുകളും ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്ലാൻ സി പ്രകാരമാണ്. അപ്പോൾ എല്ലാ പ്ലാനും വളരെ സജ്ജമാണ്. രോഗികളെ ക്വാറൻറ്റൈൻ ചെയ്യുന്നതിനും അവരെ ചികിത്സിക്കുന്നതിനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും, ഏത് നിലയിലുള്ള വിഷയം വന്നാലും കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നിലയിൽ ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി എം എൽ എമാരുടെ ഈ യോഗത്തിൽ അവരറിയിക്കേണ്ടായി. ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള പണം അനുവദിക്കുക. ഈ തുക ഉപയോഗപ്പെടുത്തി കോവിഡ് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി വിനിയോഗിക്കും. ജനസാന്ദ്രത കൂടിയ ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. രോഗവ്യാപനം തടയാനായി വ്യത്യസ്ത പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വിവരിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. വിവാഹം, മൈ സ്വീറ്റസ്റ്റ് ഫാന്റസി. ദിവാസ്വപ്നങ്ങളല്ല, ഉറച്ച നിലപാടുകളാണ് എന്റെ സൗന്ദര്യം. ട്രഡീഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. ചില സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു കുസൃതികൾ, നിർവചിക്കാനാവാത്ത ചില ബന്ധങ്ങൾ, ഇതിനെല്ലാം താങ്ങായി നിന്നവർക്കൊപ്പമുള്ള ഈ ആഘോഷം എനിക്ക് ആനന്ദമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് വേണ്ടി നെയ്തെടുത്ത ഈ ഡിസൈനർ വസ്ത്രം അണിയും പോലെ ആനന്ദം. ഡിസൈനർ വെഡിംഗ് സ്റ്റോറീസ് KMT സിൽക്സ് ഫോർ ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ.